അപ്പൊ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ശങ്കറിനെ തേടി നമ്മുടെ ഗൗരി പോയിട്ടുണ്ട്. എന്തായാലും ഗൗരി പോയ ഗൗരി രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞിട്ട് ഗൗരിയുടെ വീട്ടിലോട്ട് മഹാദേവനും ശേഖരനും പിള്ളയൊക്കെ കൂടി പോയിട്ടുണ്ട്. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗൗരി ശങ്കറിനെ തേടി നെട്ടോട്ട് മോടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മഹാദേവനും ശേഖരനും എല്ലാവരും കൂടി ഗൗരിയെ തേടി ഗൗരിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഗൗരിയെ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഇല്ലേ എന്നുള്ള ചോദ്യം വരും. അത് പിന്നെ വലിയൊരു പ്രശ്നമായിട്ട് മാറും. അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ ഒരു ഡ്രാമ കളിക്കുകയാണ്. തനിക്ക് വയറുവേദനയാണെന്നും ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് കൊണ്ട് ബാത്റൂമിൽ തേടി ആരും എനിക്ക് കാണിച്ചു തരണ്ട, ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് മഹാദേവൻ പോകുന്നുണ്ട്. അങ്ങനെ മഹാദേവൻ ഓരോ റൂമിലും ഗൗരിയെ തേടുന്നുണ്ട്. പക്ഷെ ഗൗരിയെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു റൂം തുറന്നപ്പോഴത്തേക്കും അവിടെ ആരതിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആരതി, നീ പഠിക്കുവാണോ? അപ്പൊ മോളിരുന്ന് പഠിച്ചോ, പഠിച്ച് നല്ല കുട്ടിയാവണം എന്നൊക്കെ പറഞ്ഞ് മഹാദേവൻ കഥ കടച്ച് തിരിയുന്ന സമയത്ത് നമ്മുടെ പ്രൊഫസർ വരുവാണ്. അപ്പൊ പ്രൊഫസർ മഹാദേവന്റെ ഈ ഒരു ഈ മഹാദേവൻ തേടുന്ന കാര്യം കണ്ടതുകൊണ്ട് തന്നെ മഹാദേവൻ പ്രൊഫസറിനെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കാൻ അല്ലെങ്കിൽ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാത്റൂമിൽ തേടി അലയുന്നതായിരുന്നു, ഞാൻ എന്തായാലും കണ്ടുപിടിച്ചോളാം. അപ്പൊ ഇത് പ്രൊഫസറിന് മനസ്സിലായി എന്തോ ഒരു വശപ്പിശകൊണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടുപിടിച്ചു തരാം, ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് മഹാദേവനെ മനഃപൂർവ്വം പ്രൊഫസർ കൊണ്ടുപോവാണ്. എന്നാൽ ഈ സമയത്ത് പിള്ളയും ഗൗരിയെ തേടുന്നുണ്ട്. അങ്ങനെ വീട് മുഴുവൻ അവിടെ ഇവിടെ ഒക്കെ അരിച്ചു പറക്കിയെങ്കിൽ പോലും പിള്ളേക്കും അത് നമ്മുടെ ഗൗരിയെ കാണാൻ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷെ പിള്ള ഗൗരിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കാരണം എന്ന് പറഞ്ഞാൽ തൻ്റെ ഫോണിൽ റേഞ്ച് ഇല്ല എന്നും, ഇത് മുകളിലത്തെ റൂം മുകളിലത്തെ നിലയിൽ മാത്രമേ റേഞ്ച് കിട്ടുന്ന ചാൻസ് ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി നോക്കാം എന്ന് പറഞ്ഞാണ് ഈ ഒരു ഫോണും കൊണ്ട് പിള്ള പോയത്. പക്ഷെ അവർക്ക് ആർക്കും ഗൗരി അവിടെ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ഈ സമയത്ത് നന്ദിനിയമ്മ ഇത് മഹാദേവന്റെ ചതിയല്ല അല്ലെങ്കിൽ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞ സ്ഥിതിക്ക് മഹാദേവൻ ഇറങ്ങി വരുവാണ്. അങ്ങനെ വരുന്ന സമയത്ത് നന്ദിനിയമ്മ ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നതും ഗൗരി അവിടെ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹാദേവന് എല്ലാവർക്കും മനസ്സിലായി ഗൗരി ഇവിടെ വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരുടെ ഒന്നും പറയാതെ ഞങ്ങൾ പോവാണ്. ഇനിയിപ്പോൾ അത്യാവശ്യമായിട്ട് സമയമുണ്ട്, സമയമില്ല, ഞങ്ങൾക്ക് ഇനി പെട്ടെന്ന് തൃശ്ശൂർ എത്തേണ്ടതാണ്, ചായ കുടിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവനും ശേഖരനൊക്കെ കൂടി പോകുന്നുണ്ട്. എന്തായാലും അവിടെ മുത്തശ്ശി ഒരു കാര്യം ചോദിച്ചു, മഹാദേവൻ വന്നിട്ട് ഞങ്ങളോടൊന്ന് യാത്ര പോലും പറയാതെ ഓടി പോവാണല്ലോ ചെയ്തത്. അപ്പോൾ വേണിക്ക് ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കണ്ട് എന്തോ ഒരു വശപ്പിശക് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ വേണി ഇതാ വരുന്നു എന്ന് പറഞ്ഞ് മഹാദേവനോട് പോയി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും തേടി വന്നതാണോ? കാരണം എന്നെ കാണാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തൊന്നും സംസാരിച്ചതും ഇല്ല. മാത്രമല്ല ഇവിടെ ആരോടത്തും യാത്ര പറയാതെ അച്ഛൻ പോയി എന്നൊക്കെ വേണി ചോദിക്കുന്നുണ്ടെങ്കിൽ മഹാദേവൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അപ്പൊ വേണിക്ക് എന്തോ ഒരു കാര്യം, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി. അത് മാത്രമല്ല അതിൻ്റെ കൂടെ മഹാദേവൻ കാറിൽ കയറിയ സമയത്ത് ഗുണ്ടകളും കൂടി കാറിൽ കയറിയപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ഗൗരിയും ജോജുവും അജിത്തും കൂടി നമ്മുടെ ശങ്കറിനെ തേടി അലയുന്ന ഒരു സമയമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കിയെങ്കിലും എവിടെയും ശങ്കറിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അവർ പോകുന്ന സമയത്ത് ഒരു ഗൗരിക്ക് വെള്ളം ദാഹിക്കുന്നു എന്ന് പറഞ്ഞ അജിത്തും ജോജുവും കൂടി നമ്മുടെ ജോജു പുറത്തിറങ്ങി വെള്ളം വാങ്ങിക്കുന്നുണ്ട്. അപ്പം അജിത്ത് പുറത്തിറങ്ങണ്ട, അഥവാ ശേഖരൻ വന്നു കഴിഞ്ഞാൽ ശേഖരനോ ശേഖരന്റെ കൂട്ടാളികളോ വന്നു കഴിഞ്ഞാൽ കാറും എടുത്തുകൊണ്ട് പെട്ടെന്ന് പോയിക്കോ, എന്നെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച സമയത്താണ് നമ്മളെ വീരൻ അജിത്തിനെ വിളിക്കുന്നത്. അപ്പൊ റേഞ്ച് കിട്ടാത്തത് കൊണ്ട് അജിത്ത് പുറത്തിറങ്ങി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗൗരി നോക്കിയപ്പോൾ അവിടെ കുട്ടികൾ ഒരാളെ കല്ലെറിയുന്നത് കണ്ടു. അപ്പൊ ഗൗരി അവിടേക്ക് എന്താണ് സംഭവം, അവിടെ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് ഒരു വഴിയാത്രക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടിട്ട് അവരോട് ചോദിച്ചപ്പോൾ അത് അവിടെ ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷക്കാരാണ് അവിടെ കിടക്കുന്നതാണെന്നും കള്ളു കുടിച്ച് അവിടെ ഒരു ഏതോ ഒരാൾ അവിടെ കള്ളു കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്നതാണ്, അപ്പൊ അവരെ ഈ കുട്ടികൾ കല്ലെടുത്ത് എറിഞ്ഞ് ഓട്ടിക്കുന്നതാണ് അവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗൗരി പറഞ്ഞു, നിങ്ങൾ എന്താ അത് തടയാത്തത് എന്ന് ചോദിച്ചപ്പോൾ എന്തിനാ വല്ല വയ്യാവേലിയും തലയിലെടുത്ത് വെക്കുന്നത് എന്ന് പറഞ്ഞ ആ ഒരു വഴിയാത്രക്കാരൻ പോകുന്നുണ്ട്. അപ്പൊ ഗൗരി ആ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോകുന്ന സമയത്ത് അജിത്തും ജോജും കൂടി അത് നമ്മുടെ എട്ടത്തിയമ്മയെ വിളിച്ച് നിർത്തിയിട്ട് എന്തായാലും എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരാള് ഇങ്ങനെ കിടക്കുന്നതാണെന്നും ആ വഴിയാത്രക്കാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൗരി അവരോട് പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അവരെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് അജിത്തും ജോജും കൂടി വേണ്ട ഏട്ടത്തിയമ്മയെ, കാരണം നമുക്കിപ്പോൾ ശങ്കറാണ് പ്രധാനം എന്ന് പറയുമ്പോൾ ഗൗരി എന്നാലും അയാളെ എങ്ങനെ വെറുതെ വിട്ടിട്ട് പോകാനാണ് എന്ന് ചോദിച്ചപ്പോൾ അജിത്തും ജോജും പറഞ്ഞത്,
ശേഖരന്റെ കൂട്ടാളികൾ എപ്പോ വേണോ ഇങ്ങോട്ട് എത്താം, അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇടം സേഫ് അല്ല, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം എന്ന് പറഞ്ഞാൽ അവർ മൂന്നുപേരും കൂടി കാറിൽ കയറി പോവുകയാണ്. പക്ഷേ ആ ഒരു കള്ള് കുടിച്ച് കിടന്ന ആ ഒരാള് നമ്മുടെ ശങ്കറായിരുന്നു. ശങ്കർ കള്ള് കുടിച്ച് ബോധമില്ലാതെ അവിടെ കിടക്കുന്നതും കുട്ടികളെ ശങ്കറിനെയാണ് കല്ലെടുത്ത് എറിഞ്ഞ് അയാളെ ഓടിക്കുന്ന രംഗം ഉണ്ടായത്. പക്ഷെ ഗൗരിയും അല്ലെങ്കിൽ അജിത്തോ ജോജോ അവിടെ ആരെങ്കിലും ആ ഒരു സ്ഥലത്ത് പോയി നോക്കിയിരുന്നുണ്ടെങ്കിൽ ഇവര് തിരയുന്ന ശങ്കറിനെ അപ്പോൾ തന്നെ കാണാനായിട്ട് സാധിച്ചേനെ. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്കത് കാണാനും സാധിച്ചില്ല. അങ്ങനെ അവർ ശങ്കറിനെ തേടി പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ രാധാമണി ഒരു ഗൂഢാലോചന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗൗരിയെ ആരോ രക്ഷിച്ചിട്ടുണ്ട്. ഈ വീട്ടിലുള്ള ആരോ ആണ് ഗൗരിക്ക് കതവ് തുറന്നു കൊടുത്തത്. അല്ലാതെ ഗൗരി എന്തായാലും പുറത്തു പോകത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് വേലക്കാരിയും പറയുന്നുണ്ട് ഇവിടെ നിന്ന് ആരോ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ കമലയ്ക്ക് എന്തോ ഒരു ടെൻഷനും വെപ്രാളവും ഒക്കെ കണ്ടിട്ട് തന്നെ രാധാമണി ഇത് കമലയോട് ഇത് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. നീ ആയിരിക്കും തുറന്നു കൊടുത്തത്, അല്ലെങ്കിൽ വേറെ ആരും ഇങ്ങനെ തുറന്നു കൊടുക്കേണ്ട ചാൻസ് ഇല്ല. ശങ്കർ കഴിഞ്ഞാൽ ഗൗരിയോട് ഇഷ്ടമുള്ളതും സ്നേഹമുള്ളതും നിനക്ക് മാത്രമാണ് എന്നൊക്കെ പറയുമ്പോൾ കമല എല്ലാം നിഷേധിക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ലാന്നും താൻ ഇന്നലെ റൂമിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങിയിട്ടില്ല എന്ന് കമല രാധാമണിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ രാധാമണി അവിടെ പറഞ്ഞത് ഞാൻ എന്തായാലും ഇപ്പോൾ വിശ്വസിക്കാം, പക്ഷെ നീയാണ് ഈ ഒരു ഗൗരിയെ സഹായിച്ചത് എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്നെ ഒന്നും ഞാൻ ചെയ്തില്ല, പക്ഷേ നിനക്ക് നീ ചെയ്ത ഈ ശിക്ഷയ്ക്ക് ഫലം അനുഭവിക്കാൻ പോകുന്നത് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് എന്ന് ഭീഷണിപ്പെടുത്തി രാധാമണി പോകുന്നുണ്ട്. എന്തായാലും കമലയ്ക്ക് അവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അങ്ങനെ നിസ്സഹായമായി നമ്മുടെ കമല ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് വേണി എന്തോ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്തോ ഒരു പ്രശ്നങ്ങളില്ലാതെ അച്ഛനും ഇത്രയും പേരും, അത് പ്രത്യേകിച്ച് ശേഖരൻ അച്ഛൻ്റെ കൂടെ വരത്തില്ല, അതും സ്വാഭാവികമായിട്ടും കാണാൻ പോലും വരത്തില്ല. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും എന്നിട്ട് അതേസമയം തന്നെ രാധാമണി വേണി ഫോൺ വിളിക്കുവാണ്. വേണി ഫോൺ വിളിച്ച ആ ഉടൻ തന്നെ രാധാമണി കോൾ എടുത്തിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും വേണി പറഞ്ഞത് അമ്മ എനിക്ക് ഗൗരിയോട് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഗൗരിക്ക് ഫോണ് കൊടുത്തേ എന്ന് പറയുമ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് രാധാമണി ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. ഗൗരിയുടെ കാര്യം പോലും പറയാതെ അനാവശ്യമായിട്ട് നിനക്കിപ്പോൾ നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെയാണ് സ്നേഹം, ഞങ്ങളെ ഒന്നും ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അപ്പോൾ ഗൗരി അവിടെ വീണ്ടും നമ്മുടെ വേണി ഗൗരിയെ കാണണം എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ടെങ്കിലും അവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഫോണ് വെക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ വേണിക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. എന്തോ ഒരു പ്രശ്നം അവിടെ മണക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അമ്മ പോലും ഗൗരിയുടെ കാര്യം പറയാതെ ഫോൺ വെച്ചത്, അച്ഛൻ ഇത്ര ധൃതിപ്പെട്ട് ഇവിടെ വന്നതും. ഗൗരിക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ആദർശേട്ടൻ അങ്ങ് എറണാകുളത്തോട്ട് ഒരു അത്യാവശ്യത്തിന് പോയിട്ടല്ലേ പോയിരിക്കും അല്ലേ. അപ്പൊ ആദർശേട്ടനെ വിളിച്ചിട്ട് വീട്ടിൽ പോയി ഗൗരി ഒന്ന് കാണ് അല്ലെങ്കിൽ ഗൗരി അവിടെ ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കാൻ പറയാം എന്നൊക്കെ വേണി ഇങ്ങനെ തീരുമാനമെടുത്തിരിക്കുവാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഒരു ഭാഗത്ത് തന്റെ ഭർത്താവ് ശങ്കർ കൺമുന്നിൽ ഉണ്ടായിട്ട് പോലും ഗൗരിക്ക് അത് തിരിച്ചറിയാനോ അല്ലെങ്കിൽ ആ ഒരു ഭ്രാന്തനെ പോലെ കള്ളുകുടിച്ച് കിടക്കുന്ന ആള് തന്റെ ഭർത്താവായ ശങ്കർ ആണെന്ന് പോലും ഗൗരിക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ അവർ പോയിട്ടുണ്ട്. എന്തായാലും ഗൗരിയെ കണ്ടുപിടിക്കാൻ പറ്റാത്ത മഹാദേവനൊക്കെ നല്ല ദേഷ്യത്തിലാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഗൗരി ഈ സമയത്ത് കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഗൗരിയുടെ ജീവൻ തന്നെ ആപത്തിലായിരിക്കും. ഈ ഒരു സമയത്ത് ശങ്കറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗൗരിക്കും അജിത്തിനും ജോജുവിനൊക്കെ സാധിക്കുമോ? ശങ്കറിനെ കണ്ടുപിടിച്ച് ശങ്കറിനെ കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ച് ചാരങ്ങാട്ടോട്ട് കൊണ്ടുവരാനായിട്ട് ഗൗരിക്ക് സാധിക്കുമോ? അങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ശങ്കർ ഗൗരിയെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുമോ? ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പ്രേക്ഷകർ തീർച്ചയായിട്ടും എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇനി എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് നാളെ കാണാൻ. ബൈ.